പറഞ്ഞിരിക്കുന്നത്. അവിടോട്ട് കയറി ചെല്ലാനായിട്ട് ഒക്കുവോ? ഇത് ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് മണർകാട്ടോട്ട് ചെല്ലുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കോതമംഗലത്തോട്ട് ചെല്ലുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കെ. ഇങ്ങനെ പാത്രർഗീസ സഭയുടെ ഇപ്പൊ അങ്കമാലി ഭദ്രാസനം, അങ്കമാലി ഭദ്രാസനം കണ്ടാണ് നമുക്ക് നമ്മുടെ വിഭാഗവുമുണ്ട്, പാത്രർഗീസ് വിഭാഗമുണ്ട്. നമുക്ക് ആകെപ്പാടെ ഉള്ളത് അങ്കമാലി ഭദ്രാസനത്തിലെ 8-10 പള്ളികൾ എല്ലാം കൂടെ കൂട്ടിയ 2500 താഴെ വീട്ടുകാരേ ഉള്ളൂ. പാത്രർഗീസ് കക്ഷിക്കാണെങ്കിൽ 3.5-4 ലക്ഷത്തോളം വീട്ടുകാരുണ്ട് എല്ലാ പള്ളികളും കൂടെ. അവിടെ ഞങ്ങൾക്കാണ് അനുകൂലമായ കോടതി വിധി. ഞങ്ങളിപ്പോ ഭരിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യാൻ പോണത്? അവരും മലങ്കര സഭാംഗങ്ങളല്ലേ, മലയാളികൾ തന്നെയല്ലേ, നമ്മുടെ ആളുകൾ തന്നെയല്ലേ, നമ്മളെപ്പോലെ വീര്യവും ചൂടും ഒക്കെയുള്ള ആളുകളല്ലേ. ഈ ഒരു സന്ദർഭത്തിൽ സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. സമാധാനപരമായൊരു സഹവർത്തത്വത്തെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട്, രണ്ടു കൂട്ടരും സമാധാനമായിട്ട് ജീവിക്കുക, അവരുടെ കയ്യിലുള്ള പള്ളികൾ അവരുടെ കയ്യിലിരിക്കട്ടെ, നമ്മുടെ കയ്യിലുള്ള പള്ളികൾ നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ശാന്തമായിട്ട് കുർബാന നടക്കുക. ഇനിയും ശവമൊന്നും വെച്ച് ബഹളം ഉണ്ടാക്കാതെ ശുശ്രൂഷകൾ നടത്തണമെങ്കിൽ കല്ലറ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേച്ച് പോട്ട്, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറെ